ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. റാഗി അഥവാ കോറ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ദോശയാണിത്. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്ന ഒരു ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ദോശ ഉണ്ടാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് കോറപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അര കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് അവില്, നന്നായി കഴുകിയെടുത്ത അവിലാണിത്, അവില് ചേർക്കാം. കാ കപ്പ് ചോറ് ചേർക്കാം. തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചോറുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാൽ കപ്പ് തൈര്, പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാൻ. ഒരു കാ ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഞാനിപ്പോൾ ദോശമാവ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായി ഒരു തവ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ തവിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ദോശ പരത്തതുപോലെ പരത്തിക്കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വേണമെങ്കിൽ ദോശയുടെ പുറത്ത് എണ്ണ തൂവി ഒന്ന് മുരിയിച്ച് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായി കിട്ടും. ഹെൽത്തി ദോശയായ കാരണം ഞാൻ എണ്ണ തൂവുന്നില്ല. ഇങ്ങനെ എല്ലാം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ദോശയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. നല്ല സോഫ്റ്റാണ്. കോറ മാത്രം ചേർത്തുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഗോതമ്പ് പൊടിയും കൂടി ചേർത്തുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായി കിട്ടും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.